ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കാം. ഇത് പണ്ടത്തെ മുത്തശ്ശിമാരുടെയൊക്കെ നാലുമണി പലഹാരമായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇതിലെ മെയിൻ താരം പപ്പടമാണ് കേട്ടോ. അപ്പം നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, അതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് പപ്പടമാണ്. അതുപോലെ തന്നെ 1.5 കപ്പ് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ഒരു വലിയ അച്ച ശർക്കര പൊടിച്ചത്, 1/6 ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ നെയ്യ്, ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇനി ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നെയ്യെല്ലാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ അച്ച ശർക്കര പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വന്നോട്ടെ. പപ്പടത്തിൽ നല്ല ഉപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ ചില പപ്പടത്തിന് കാരം കൂടുതലായിരിക്കും. അപ്പം മധുരം ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആവശ്യാനുസരണം മധുരം കൂട്ടിയേ കുറയ്ക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഇനി അതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് നാളികേരം, അതായത് 1.5 കപ്പ് നാളികേരം ചിരകി വെച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ നാളികേരം ശർക്കരയെല്ലാം നന്നായി ഒന്ന് കൂടി ചേരുന്നത് വരെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മിക്സ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിക്കോട്ടെ. ഇനി നമുക്ക് ഓരോരോ പപ്പടമായിട്ട് എടുത്തിട്ട് അതിലെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ ശേഷം നമുക്കതിൻ്റെ അരികിൽ ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് പച്ചവെള്ളമാണ് കേട്ടോ. പച്ചവെള്ളമോ തിളപ്പിച്ചാറിയ വെള്ളമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ശർക്കരയുടെയും നാളികേരത്തിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ആ പപ്പടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ആ പപ്പടം നമുക്കൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിംഗ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂണാണ് ആ ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. കണ്ടോ, ഈ രീതിയിൽ മടക്കിയെടുത്ത ശേഷം വീണ്ടും നമുക്ക് അതിൻ്റെ അരികിലൂടെയെല്ലാം, അതിൻ്റെ ആ എഡ്ജിലൂടെയെല്ലാം വെള്ളം ഇതുപോലെ വീണ്ടും തടവി കൊടുത്ത ശേഷം നമുക്കതൊന്ന് നന്നായി ഒട്ടിച്ചെടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അതിൻ്റെ ഫില്ലിംഗ് എല്ലാം പുറത്തു പോവാതെ നന്നായി അത് ഒട്ടി നിന്നോളും. അപ്പോൾ കണ്ടോ, ഇതുപോലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി നമുക്കെല്ലാം അങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനെടുത്ത ഈ ഒരു മിക്സ് കൊണ്ട്, ഈ അളവ് കൊണ്ട് എനിക്ക് മീഡിയം വലുപ്പത്തിലുള്ള പപ്പടമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 10 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിം ആക്കിയ ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് തിരിച്ചും മറിച്ചിട്ടൊന്ന് കൊടുത്താൽ മതി. ഒരു സൈഡ് ബ്രൗൺ കളർ ആവുന്നത് വരെ മാത്രം മതി. വളരെ പെട്ടെന്ന്, 1 മിനിറ്റ് പോലും വേണ്ട, അത്രയും പെട്ടെന്ന് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ എളുപ്പത്തിലുള്ള നമ്മുടെ പപ്പടം കൊണ്ടുള്ള സ്വീറ്റ് റെഡിയായിട്ടുണ്ട്. 2 സൈഡും ഏകദേശം ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വാങ്ങി വെക്കാം. അങ്ങനെ പപ്പടം കൊണ്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു 4 മണി പലഹാരം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഫില്ലിങ്ങിൽ നാളികേരത്തിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് നമുക്കതിൽ അവിൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോഴും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ വെറുതെ നാളികേരവും പഞ്ചസാരയും കൂടെ ചേർത്ത് അത് ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ചൂടോടുകൂടെ കട്ടൻ ചായക്കൊപ്പം കഴിക്കുന്നത് സൂപ്പർ കോംബോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ.